ഞാൻ വലുതാകുമ്പം ഭയങ്കരമായ രീതിയിൽ ബിസിനസ് ചെയ്യും, അല്ലെ വലിയ സയന്റിസ്റ്റ് ആകും. ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്നറിയാമോ? ഒന്ന് നീറ്റ്, ഓക്കെ, അതൊരു ഇതുപോലെ സാർവത്രികമായിട്ടുണ്ട്. മറ്റൊന്ന് IAS IPS, കുഴപ്പമൊന്നുമില്ല, ആഗ്രഹം ഉണ്ടെല്ലാം സാധിക്കുകയുള്ളൂ. IAS ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ ഒരു സ്റ്റാറ്റസ് സിംബൽ പോലെ പറയാറുണ്ട്, ഞാൻ IAS കോച്ചിങ്ങിനാണ് അല്ല IPSന് ആണ്. ഓക്കെ, പണ്ട് ഈ പറയുന്ന ശരിക്കും ആ സ്കില്ലും സ്ട്രഗിളും ഒക്കെ അങ്ങനെ എടുത്ത് ടാസ്ക്കും ടാലൻറ്റും ഉള്ള ആൾക്കാരായിരുന്നു അതിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം കോമൺ ആയിട്ട് തന്നെ, ഓക്കെ, വലിയ ഡ്രീമാണ്. പക്ഷെ ഉറപ്പായിട്ടും ഇങ്ങനെ ഡ്രീം വെക്കുന്നവർക്കേ അവിടെ എത്താൻ പറ്റൂ, സാധിക്കും. പക്ഷേ അവർ സാധിക്കുമെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഡേ ടു ഡേ ലൈഫ് കണ്ട് നിർണ്ണയിക്കാൻ പറ്റും. ഇന്ന് ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാറ് അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതൊക്കെ പിന്നെ ചെയ്യാമെന്നും സ്വന്തം ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ തള്ളൽ, വലിയ തള്ളലടിക്കും. അവനവൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ലാതെ വലിയ ഡ്രീമൊന്നും നടക്കത്തില്ല. ഇപ്പൊ അപ്പം ഓർക്കുക, സ്വപ്നങ്ങൾ ഒരുപാട് കാണുന്ന ഒരു പ്രായമാണത്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. എല്ലാം ഹൈടെക് മോഡേൺ യുഗമായ കാരണം ഏറ്റവും ടോപ്പിലേ പിടിക്കുകയുള്ളൂ. അത് സാധിക്കണമെങ്കിൽ ഇന്നും നാളെയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ കൃത്യത, അപ്ഡേഷൻസ്, അതിൽ കാണിക്കുന്ന ക്യൂരിയോസിറ്റി കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരുപക്ഷെ ഇവർ ആശിച്ചടത്ത് ചെല്ലും. ഇനി യുക്തി എന്ന മാത്രമല്ല, താൻ വളർന്നു എന്ന ബോധം, ഒപ്പം അംഗീകാരം നേടണം, ലഭിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അംഗീകാരം കിട്ടിയില്ല ഒരു പ്രശ്നം ഉണ്ടാവും. ഈ പ്രായത്തിൽ സപ്പോർട്ട് ആഗ്രഹിക്കുന്നു, ഉപദേശം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പ്രായമാണ്. ഈ സമയത്ത് നമ്മൾ ഇവർ ഉപദേശിക്കാൻ പോകുന്നു. കാരണം എന്താണെന്നറിയാമോ? പേരൻസിനെ സംബന്ധിച്ച് ഇവർ വളർന്നത് കാണാനായിട്ടുള്ള മനസ്സ് വളർന്നിട്ടില്ല പേരൻസിൻ്റെ. അവരുടെ ബിലീഫ് സിസ്റ്റത്തിൽ ഇവൻ അന്നത്തെ കൊച്ചു കുഞ്ഞു തന്നെയാണ്, അന്നത്തെ പൊട്ടത്തരങ്ങൾ പറയുന്ന കുഞ്ഞായിട്ടാണ് ഇപ്പം കണ്ടിരിക്കുന്നത്. പക്ഷെ ഇവൻ അത് കാരണം ദേഷ്യം കൊണ്ട് കൂടും. എന്നെ മറ്റുള്ളവർക്ക് അംഗീകരിക്കുന്നുണ്ട്, ഈ അച്ഛനും അമ്മേനെ അംഗീകരിക്കാത്തത്. നിങ്ങളോട് ശത്രുത വളരും. അവർ വളരുമ്പോൾ അവരോടൊപ്പം അവരുടെ മനസ്സ് വളർന്നിട്ടുണ്ടെന്നും ശരീരം വളർന്നിട്ടുണ്ടെന്നും നമ്മുടെ മനസ്സിനും മാറണം, മാറ്റം ഉണ്ടാകണം. ഇത് മാറിയില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറും. നിങ്ങൾ പറയുന്നത് കേൾക്കില്ല അവര്. റിസ്ക് എടുക്കാനായിട്ട് വ്യഗ്രത കാണിക്കും, ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യഗ്രത കാണിക്കും. അപ്പോഴെല്ലാം നിങ്ങളായിരിക്കും മുഖ്യ ശത്രു. വേണ്ട, അതാ തടയാൻ തുടങ്ങും. അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിച്ചേക്കാം. ഇൻട്രാവേർട്ട് ആകാൻ ചില കുട്ടികൾ പതുക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുരുങ്ങി അകത്തോട്ട് പോകും. സമൂഹത്തിൽ നിന്ന് വലിഞ്ഞ് ഒരു മുറിയിൽ തന്നെ ഇരിക്കുന്ന പ്രവണത ഉണ്ടാകാം. സൗഹൃദങ്ങളിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും. ചിലക്ക് നേരെ തിരിച്ച് സൗഹൃദങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ. ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യാനുള്ള വ്യഗ്രത, ഇന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള പല കാര്യങ്ങളും, റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കും. അല്ലെ പല സബ്സ്റ്റാൻസ് ഉപയോഗിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം എന്താ സംഭവം അറിയാം. പിന്നെ ഇപ്പോഴൊക്കെ അല്ലേ ഇത് പറ്റൂ, ഇങ്ങനെയൊക്കെയുള്ള ചില നെഗറ്റീവ് ഫിലോസഫി ഒക്കെ വർക്കൗട്ട് ചെയ്യും. ജീവിതമാകുമ്പോൾ എല്ലാം അറിയണ്ടേ, ആസ്വദിക്കണ്ടേ, ഇത്തരത്തിലുള്ള ചിന്തയിലോട്ട് പോകും. പിന്നെ പലരും പല ഇതിൽ പോകുന്ന കാണുമ്പോൾ അത് കണക്ക് ഞാനും ആയില്ലെങ്കിൽ എനിക്ക് എന്തോ കുറവുണ്ടോ എന്നുള്ള രീതിയിൽ ചെന്ന് പെടുന്നു. ഈ പിയർ ഗ്രൂപ്പ് എന്ന് പറയും, പിയർ പ്രഷർ, അതിലൂടെ എത്തപ്പെടുന്നു. പലവിധ അഡിക്ഷൻസ്, പിന്നെ ഈ പറയുന്ന എല്ലാം മാറ്റി വെക്കുക. നാളെ ആട്ടെ, മറ്റന്നാളാകും, ഫോർകാസ്റ്റിനേഷൻ. ഇന്ന് ചെയ്യാനുള്ള ചെയ്യില്ല, എന്നിട്ട് വലിയ സ്വപ്നങ്ങൾ കൊണ്ട് നടന്ന് നടക്കുമോ? അതില്ല. ഇനിയും ഈ പറഞ്ഞ കണക്ക് അഡിക്ഷൻ പറഞ്ഞു, പെട്ടെന്ന് മുൻപിൻ നോക്കാതെയുള്ള അറ്റാക്ക് പെരുമാറ്റങ്ങൾ, പിന്നെ എപ്പോഴും ഒരു സ്വകാര്യത ഇഷ്ടപ്പെടും അവരുടെ പേഴ്സണൽ ലൈഫിൽ, പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടാനുള്ള പ്രവണത കാണിക്കും. ഹൈജീൻ എന്ന് പറയുന്ന പലപ്പോഴും നാമമാത്രമായിട്ടേ കാണുകയുള്ളൂ. പുറത്ത് പോകുന്നിടത്തെല്ലാം പുറമെ ഒരു ഷോ ഓഫ് ഒക്കെ കാണിക്കും, പക്ഷേ പേഴ്സണലായിട്ട് ഹൈജീനൊക്കെ കുറവ്. ഇതൊക്കെ ഈ പറയുന്ന ബിഹേവിയർ ഡിസോർഡറിന്റെ ഭാഗമായിട്ട് അഡോളസൻസിലേക്ക് കടക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിൽ പ്രകടമായിട്ട് വരാവുന്ന സ്വഭാവ പ്രശ്നങ്ങളാണ്. ഈ സമയത്ത് നമ്മൾ തിരുത്താനായിട്ട് ഈ പറയുന്ന പോലെ ശിക്ഷാ നടപടികളോ ദേഷ്യമോ ഒക്കെ ഉണ്ടാകും. ഒരിക്കലും പാടില്ല. ചേർത്ത് കരവലയത്തിൽ അവരുടെ നമ്മുടെ കരവലയത്തിൽ അവരുണ്ട് എന്നുള്ളത് നമുക്കും ഒരു ബോധ്യം വേണം. അവരുടെ ഫ്രണ്ട്സിനെ ആരൊക്കെയാണ്, കൂട്ടുകാരാരൊക്കെയാണെന്നുള്ളതിനെ പറ്റി ശ്രദ്ധ നമുക്ക് വേണം. അവരുടെ പുറകെ പോകരുത്. അവരുടെ
മുറിയിൽ ഒക്കെ കാഷ്വൽ ആയിട്ടെങ്കിലും ഒക്കെ ഒന്ന് പോയി അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കാനും, അച്ഛന്മാർക്കൊക്കെ ആണെങ്കിൽ ആ മക്കളെയൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കെട്ടിപ്പിടിക്കാനുള്ള ഒരു 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 മാനസിക അടുപ്പം ഉണ്ടാക്കണം. പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അമ്മമാരുമായിട്ട് ശരിക്കും ഒന്ന് ഒരു ഫ്രണ്ട്ലി റിലേഷൻ അതുണ്ടാകാൻ സാധിക്കണം. എന്തുണ്ടെങ്കിലും തുറന്ന് പറയാനുള്ള ഒരു ഒരു അകലവേ ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാതെ വരുമ്പോഴാണ് അവരെ ഉള്ളിൽ പലതും പറയാനുള്ളത് വേറെ ആരുടെങ്കിലും പോയി പറയാൻ പോകും. ഇതെല്ലാം കൃത്യമായ രീതിയിൽ നമുക്ക് ആ അഡോളസൻ പ്രായത്തിലേക്ക് വരുമ്പോൾ 13 to 19 വയസ്സിനുള്ളിൽ പ്രകടമാക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ടാണ് പലപ്പോഴും നമ്മുടെ സെന്ററുകളിലൊക്കെ വരുന്നത്. കാരണം ഇത് പേരൻസ് പറഞ്ഞാൽ അപ്പം കേൾക്കില്ല. ഈ പ്രായത്തിലോട്ട് വരുമ്പം നിങ്ങൾ പേരൻസ് പറഞ്ഞാൽ കേൾക്കില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഒരാൾ പറയുന്നത് മറ്റൊരാൾ അനുസരിക്കുന്നില്ല എങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട്. നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് അനുസരിക്കാത്തത്. എന്നാൽ ഇതേ കാര്യം തന്നെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമായിരുന്നു, കൂട്ടുകാരോ വേറെ ആരെങ്കിലും. എന്തുകൊണ്ടാണെന്ന് അറിയാം? നിങ്ങൾ പറയുന്നതുകൊണ്ട് മാത്രം നമ്മുടെ കുട്ടികൾ അനുസരിക്കാത്ത കേൾക്കും, അനുസരിക്കത്തില്ല. അതിൻ്റെ കാരണം പറയുന്ന ആള് ആ കേൾക്കുന്ന ആളുടെ ഉള്ളിലില്ല. നമ്മൾ ഉപദേശിക്കുമ്പോൾ കേൾക്കുന്ന ആളുടെ ഉള്ളിൽ ഈ ആളില്ലെന്ന്, പേരൻസ് ഇല്ല. എന്തുകൊണ്ടാ കാര്യം? അവർ കാലങ്ങളായിട്ട് നിങ്ങളുടെ ഉപദേശവും കേട്ട് എന്താ പറയാൻ പോകുന്ന അവർക്ക് അറിയാം ഓൾറെഡി. അതുകൊണ്ട് നല്ല കാര്യമാണെങ്കിലും മുഖവിലക്ക് എടുക്കില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഈ കുട്ടികൾ, ഈ അഡോളസൻസിലെ കുട്ടികൾ അതീവ ബുദ്ധിമാന്മാരാണ്, ആണ് അറ്റൻറ്റീവും ആയിരിക്കും. എന്താണെന്നറിയാമോ? അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ സയൻറ്റിഫിക് ആയിട്ട് കൊടുത്താൽ അവർ അറ്റൻറ്റീവ് ആവും. അവർക്ക് ലോജിക്കൊന്ന് തോന്നണം. അവരുടെ സാധാരണ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു അവരുടെ ന്യൂറോ സയൻസിനെ പറ്റി, അതായത് നിന്റെ ഉള്ളിൽ അപൂർവമായ അസാധ്യമായ ഒരു റിസോഴ്സ് ഉണ്ട് എന്നും, അവർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ എത്തണം ഇവിടെ എത്തണം എന്നൊക്കെ, അല്ലെ നിലവിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇത് പരിഹരിക്കാനായിട്ട് കൗൺസിലിംഗ് അവിടെ ഇവിടെ പോകാൻ അവർക്ക് ഇഷ്ടമല്ല, എന്നാൽ എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും എന്നും ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നതൊക്കെ നേടാനും പറ്റുന്ന ഒരു വലിയ പവർ എൻ്റെ ഉള്ളിലുണ്ട്, ഒരു റിസോഴ്സ് ഉണ്ട് എൻ്റെ ഉള്ളിൽ എന്ന് ഈ കുട്ടിയുടെ കണ്ണ് തുറക്കാൻ സാധിച്ചാൽ അവർ നമ്മൾ പറഞ്ഞു കേൾക്കും. നമ്മൾ HRD എന്ന് കേട്ടിട്ടുണ്ടോ? HR ഡിപ്പാർട്ട്മെന്റ് കമ്പനികളിലൊക്കെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് HRD, മാനവ വിഭവശേഷി. അപ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള വിഭവശേഷിയെ വർദ്ധിപ്പിച്ചാൽ അവന്റെ നിലവിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതാക്കാം. അവന് തന്നെ കാര്യം ചെയ്യുക, കൈകാര്യം ചെയ്യുക, വേറെ പോകണ്ട, ആരുടെ സഹായം വേണ്ട, ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന ആ സ്കില്ലിലേക്ക് എത്താനും പറ്റും. അത് ഈ ഒരു പ്രായത്തിൽ അവന് ഭാവിയെ പറ്റി, ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ട്രാൻസിൽ കിടക്കുകയാണ്. പക്ഷെ നമ്മൾ കണ്ണ് തുറപ്പിച്ചാൽ ഇവൻ അതിലേക്ക് ചായും. ഞാൻ നിസ്സാരക്കാരനല്ല, എൻ്റെ സ്കില്ല് ഏതാണെന്ന് മനസ്സിലാക്കിയാൽ അതിലൂടെ എനിക്ക് അവിടെ എത്താനും പറ്റും, എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റും, നിലപ്പുള്ള പ്രശ്നങ്ങൾ എനിക്ക് തന്നെ ഇല്ലാതാക്കാൻ ആളുടെ സഹായം വേണ്ട. അതിന് എൻ്റെ ന്യൂറോ പാത്തിനെ പറ്റിയും എൻ്റെ സയൻസും ഈ റിസോഴ്സ് പഠിച്ചാൽ എനിക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എന്ന് അവന് തോന്നണം. തോന്നിയാൽ ആ പാതയിലൂടെ ഇനി മാറ്റം വരുത്താൻ പറ്റൂ. ദേർ ഈസ് നോ അതർ വേ. അവനവൻ തന്നെ വിചാരിക്കണം. ആദ്യ ഘട്ടങ്ങളിലെല്ലാം നാശമായി വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇനിയും നാലാമത്തെ ഘട്ടത്തിലേ റീറൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ വ്യക്തി തന്നെ വിചാരിക്കണം. അവിടെ പേരൻസ് വിചാരിച്ചിട്ടും കാര്യമില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം അവർക്ക് ഈ മാറ്റത്തിന് താല്പര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചോദിക്കുന്നു. മാറ്റത്തിന് താല്പര്യമുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള, അവളുടെ ഉള്ളിലുള്ള റിസോഴ്സ് എന്തെന്നുള്ളത് കൃത്യമായി ഒരു ട്യൂഷൻ കൊടുത്താൽ, അതിന് ലഘുവായ പരിശീലനത്തിലൂടെ റീ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പറ്റും എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവര് ഈ ട്രാൻസ്ഫോർമേഷൻ തയ്യാറാകും. അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും, ഈ സ്കില്ലും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ ഇവിടെ ചെയ്യാറുള്ള സാധാരണ, നമ്മൾ ഈ കുട്ടികൾക്ക് ഏതെങ്കിലും വിഷയത്തിന് മാർക്ക് കുറയുമ്പോഴല്ലേ ട്യൂഷൻ വിടാറുള്ള? ആ വിഷയത്തിന് കംപ്ലീറ്റ് വിഷയത്തിന് കുറവുണ്ട്, കംപ്ലീറ്റ് ട്യൂഷൻ വിടും. ട്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഇൻഡക്ഷൻ. പക്ഷേ ഈ നമ്മുടെ ബ്രെയിനിൻ്റെ ഘടനയും കഴിവിനെയും കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുന്ന
ആ ട്യൂഷനെ പറയുന്നവരാണ് ഇൻട്യൂഷൻ. എന്താണ് ഇൻട്യൂഷൻ? അകത്ത് നമ്മുടെ സാധ്യതകളെ ഇൻട്യൂഷനിലൂടെ കണ്ടെത്താൻ വേണ്ട ഗൈഡ് ലൈൻസ് കൊടുത്താൽ തീർച്ചയായിട്ടും അവർ തന്നെ ആരെയും കുറ്റപ്പെടുത്തില്ല. കാരണം ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലും ഞാൻ അറിയാതെ പോയി, എൻ്റെ പേരൻസിനും അറിയാം, അവരും അറിഞ്ഞോണ്ടെന്നും അല്ലത്. പക്ഷെ ഇനി മുതൽ ഈ ലോകത്ത് സക്സസ് ആകേണ്ടത് ഞാൻ, എൻ്റെ ആവശ്യമാണ്. പേരൻസിനെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം ഞാൻ ഈ ലോകത്തേക്ക് വന്നത് വരുമ്പോഴൊന്നും അവർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തിരിച്ചറിയാനിടയായി. ഇനി മുതൽ ഞാൻ റൂട്ട് മാറ്റിയാലേ എനിക്ക് രക്ഷയുള്ളൂ എന്ന് ഇവനെ കൊണ്ട് തോന്നിപ്പിച്ചുകൊണ്ട് ഈ കുട്ടികളെ ശരിയായൊരു മെൻറ്ററിങ്ങിലൂടെ ഒരു ട്യൂഷൻ കൊടുക്കാൻ പറ്റണം. അത്തരത്തിലുള്ള ഒരു ലൈഫ് സ്കിൽ കോച്ചിങ് തന്നെ കൊടുക്കാൻ പറ്റും. ഇതും വളരെ ദൂരെ ഇരിക്കുന്നവർക്കൊക്കെ എങ്ങനെയാ പറ്റുക? അവിടെയാണ് ദൈവം അനുഗ്രഹിച്ച് ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം. എവിടെ ഇരുന്നും കുട്ടികളെ ഈ ഒരു നമ്മളിപ്പം വിഭാവനം ചെയ്യുന്ന സംഭവത്തിൽ ഈ ഒരു ഒരു മാസത്തിൽ രണ്ട് സെക്ഷൻ കൊടുത്താൽ മതി, 2 മണിക്കൂർ വെച്ചുള്ള ഈവനിങ് എപ്പോഴെങ്കിലും നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന ടൈമിൽ കുട്ടികൾക്ക് ഒരു മാസം 2 സെക്ഷൻ ഈ അവരുടെ നെർവ്സ് ന്യൂറോ സിസ്റ്റത്തെ സംബന്ധിച്ചും സയൻസിനെ സംബന്ധിച്ചും അവരുടെ ക്യാരക്ടറിനെ റൈറ്റ് ഡയറക്ഷനായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു മെന്റർഷിപ്പ്, ഒരു മെന്ററിങ്, ഒരു ലൈഫ് കോച്ചിനെ ഏൽപ്പിക്കണം. ഈ ലൈഫ് കോച്ചുകൾ എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ഇത് ഇത്തരത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഇവരുടെ ലേണിംഗ് ഡിസബിലിറ്റിയോ അല്ലെ സ്കില്ലോ ഇതിനെയൊക്കെ കറക്റ്റ് പാത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ ഭാവി കാട്ടി കൊടുക്കാൻ, അവർക്കൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ, എല്ലാ മാസവും ഒന്നോ രണ്ടോ പ്രാവശ്യം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും പുതിയ ടോപ്പിക്ക് കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം ഏകദേശം പകുതി കഴിഞ്ഞ് അക്കാഡമിക് കയറും. എന്നാലും ഒരു 6 മാസം ഈ 2 മാസത്തിൽ 2 സെക്ഷൻ വെച്ച് പോയാലും ഇവരിൽ പരീക്ഷയിൽ കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യാനും പഠിക്കുന്നത് എങ്ങനെ അകത്ത് വെക്കണമെന്നും, ഉദാഹരണം പറഞ്ഞാൽ ഈ മെഡിക്കൽ സ്റ്റോറിൽ ഒരുപാട് മരുന്നുണ്ട്, ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ ആ ഫാർമസിസ്റ്റ് പെട്ടെന്ന് എടുത്തുകൊണ്ട് വരത്തില്ലേ, ആയിരക്കണക്കിന് മരുന്നുകൾ കിട്ടും. കാരണം എന്താ, ഇത് എവിടെയാ വെച്ചെന്നറിയാം, ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന കാരണം പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. ഒരു വർഷം മുഴുവൻ പഠിച്ച 2 മണിക്കൂർ കൊണ്ട് പരീക്ഷയിൽ എഴുതണമെങ്കിൽ അതിൻ്റെ ട്രിക്ക് പഠിക്കണം. ഇതൊന്നും അറിയാതെ വരുമ്പോഴാണ് ഫ്രസ്ട്രേഷൻ കൂടുന്ന കുട്ടികൾ. പിന്നെ നമ്മുടെ മാതാപിതാക്കളുടെ അധ്യാപകരോടൊക്കെ എങ്ങനെ വില കൽപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഗ്രേസ് മാർക്ക് ഉണ്ടാവുള്ളൂ, ലൈഫിൽ ജീവിതത്തിൽ A+ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള മൂല്യാധിഷ്ഠിതമായ ഗൈഡ് ലൈൻസ്, ഒരു മെന്റർഷിപ്പ് കുട്ടികൾക്ക് ഈ ലൈഫ് സ്കൂളിലൂടെ കൊടുക്കും. അങ്ങനെ വിദഗ്ധരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ, മെന്റേഴ്സിന്റെ ഗൈഡ് ലൈൻസിലൂടെ ഈ ട്യൂഷന് അപ്പുറം കൊടുക്കേണ്ടതല്ലേ? കാരണം പേരൻസിന് ഇതൊക്കെ ആദ്യമല്ല കൊടുക്കാൻ പറ്റിയ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യം. അങ്ങനെയുള്ള ലൈഫ് സ്കൂളിൽ നമ്മൾ ചേർക്കാൻ പറ്റണം. അത് ഓൺലൈനിലായിട്ട് ലൈഫ് സ്കൂളുണ്ട്, അത് നമ്മളിപ്പോൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കുട്ടികളുടെ ശരിക്കും ട്രാക്കിന് വേണ്ടിയിട്ട്. ഇനി ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആണ്. അവരെവിടെ അധിവസിക്കുന്നത്? പേരൻസിനോടൊപ്പം അല്ലേ? പേരൻസ് ശരിയാകണ്ടേ? ഇതെല്ലാം ശരിയാകുന്ന അവിടെ നിൽക്കട്ടെ. പേരൻസും അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഈ കുട്ടികളുടെ മുന്നോട്ടുള്ള വളർച്ചയിലും അവർ നല്ലോണം ആകാൻ ശ്രമിക്കുന്നവനും പറ്റില്ല. എത്രയോ കുട്ടികളുടെ പ്രശ്നം അതാ, അച്ഛനും അമ്മയും ശരിയാണ്, അവരെപ്പോഴും വഴക്കാണ്, അല്ല ഞാൻ സിംഗിൾ പേരൻ്റായിട്ടാണ് വളരുന്നത്, അവിടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെ ഞാൻ ഒറ്റ ഇപ്പം അമ്മയുടെ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മാത്രമേ ഉള്ളൂ, ചിലയിടത്ത് രണ്ട് സ്ഥലത്തായിട്ടാണ് താമസിക്കുന്നത്, മുകളിൽ അച്ഛൻ താഴെ അമ്മ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറില്ല, ഇതിനിടയ്ക്ക് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നു ജീവിക്കുന്നു. അപ്പം അവിടെ എന്തുകൊണ്ടായി സംഭവിക്കുന്നത്? അത് കറക്റ്റാണ്. ആദ്യം ഇത് ഒരു ജോയിന്റ് വെഞ്ചറാണ്. പേരൻസ് എന്ന് പറയുന്നത് ആലോചിക്കുക, നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ് മൈൻഡ് ഡേറ്റകൾ തമ്മിൽ. നമ്മൾ ജീവിക്കുന്ന മൈൻഡ് ഡേറ്റയിലാണ്, ബയോഡേറ്റയിലാണ് കണ്ടിരിക്കുന്നത് ജീവിക്കുന്നത്. ബയോഡേറ്റ എൻ്റർലി ഫ്ലോപ്പാണ്, ബയോളജിക്കൽ ഡേറ്റ ബയോഡേറ്റ, അതിനകത്തല്ല ജീവിതം, മൈൻഡ് ഡേറ്റയിലാണ്. അത് അലൈൻ ചെയ്യാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫിൽ നിന്നും അണ്ടർസ്റ്റാൻഡിങ് ലൈഫിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കൃത്യമായ സൈക്കോളജിക്കൽ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം പേരൻസ്. അല്ല നമ്മൾ ഇത്രയൊക്കെ ആയി ഇപ്പം ജീവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞില്ലേ. ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ? നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കുന്നതിനകത്താണ്. തൃപ്തി ഇല്ലെങ്കിലും വേണ്ടെന്നേ, ഇനിയിപ്പോൾ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ.
അതിനു പകരം പഴയതൊക്കെ അങ്ങോട്ട് വിട്ട് എങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ലൈഫിലോട്ട് പോകാം എന്നുള്ളത് ഒരു പേരന്റിങ് ലൈഫ് സ്കിൽ സെക്ഷൻ തന്നെ വേണം സൈക്കോളജിക്കലി. ഇതെല്ലാം കൂടെ ഒരു ജോയിന്റ് വെഞ്ചറിൽ പോകുമ്പോൾ മാത്രമേ കറക്റ്റായ രീതിയിൽ നമ്മുടെ കുട്ടികളെ വരും തലമുറ കറക്റ്റാക്കാൻ പറ്റൂ. അതിന് വേണ്ടിയിട്ട് പേരൻസിനായിട്ട് മാത്രം അത് ഒരു പക്ഷെ ഒന്നാലോ ഒറ്റ സെക്ഷൻ കൊണ്ടൊക്കെ തീരാവുന്ന കേസേ ഉള്ളൂ. സൂമിൽ തന്നെ മതി, സൂമിൽ തന്നെ പേരൻസ് രണ്ടുപേരും ഉണ്ടെങ്കിൽ രണ്ടുപേരും അറ്റൻഡ് ചെയ്യുന്ന 2 മണിക്കൂർ സെക്ഷൻ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇത്രയും നാളത്തെ അപാകം നമുക്ക് മനസ്സിലാകും. പരസ്പരം കുറ്റപ്പെടുത്താനും പോകണ്ട, നമ്മളിതാന്ന് മനസ്സിലായി മറ്റേയാളിതാന്ന് മനസ്സിലായി, അത് കണ്ടറിഞ്ഞ് പോകാനുള്ള ഒരു അലൈൻമെന്റ് ടെക്നിക് പഠിക്കും. അതായത് ഒരു ഫാമിലി തെറാപ്പി എന്ന് പറയും. അത് ഏത് പ്രായത്തിലും വേണ്ടതല്ലേ? യെസ് ഓർ നോട്ട്? ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് വന്ന ഒരു ഇത് 80 വയസ്സുള്ള അച്ഛനും 75 വയസ്സുള്ള ഒരു അമ്മയും, രണ്ടുപേരും സർവീസിലായിരുന്നു. റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് ആമക്കളും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും എല്ലാം കൂടെ ഒരുമിച്ച് വന്നു സെന്ററിലേക്ക്. ഞാൻ വിചാരിച്ച് കുട്ടികളുടെ വല്ലതും പ്രശ്നമാണോ, മക്കളുടെ വല്ലതും പ്രശ്നമാണോ. വന്നപ്പോഴത്തേക്ക് മൂത്ത മോൻ കയറി പറഞ്ഞു, സാറേ ഇത് കാണാൻ വെച്ച് ആർക്കാ പ്രശ്നം? അച്ഛനും അമ്മയ്ക്കും ആന്ന് പറഞ്ഞു. എന്താ പാസ്പോർട്ട് അടിച്ച് നിൽക്കുക, വിസയൊക്കെ അടിച്ച് നിൽക്കുക, കുറച്ചാളുടെ ഉള്ളൂ, ഇപ്പൊ ഡൈവോഴ്സ് വേണമെന്നാണ് പറയുന്നത് ആ പ്രായത്തിൽ. ഏത് പ്രായത്തിലും സ്വരച്ചേർച്ചയില്ലാതെ പൊക്കോട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സുകൾ എങ്ങനെ ഇനിയും ബാലൻസ് ചെയ്ത് പോകണം? ഇനിയിപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, ഉള്ള സാഹചര്യത്തിൽ ഹാപ്പി ആയിട്ടും സന്തോഷത്തോടെ പോകാനായിട്ട് പേരൻസ് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് പോകാനുള്ള ഒരു ഫാമിലി തെറാപ്പി എടുക്കുക. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാ? പേരൻസ് കുട്ടിക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ചില ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് കുഞ്ഞുങ്ങൾക്കാണ്. അതിനുവേണ്ടി ഒരു തയ്യാറാകട്ടെ. അപ്പൊ 3 ലെവൽ ഓഫ് ലേണിംഗ് നമുക്ക് ആവശ്യമുണ്ട് ഒരു ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ സൈക്കോളജിക്കൽ ലിറ്ററസിക്ക് വേണ്ടിയിട്ട്. സാക്ഷരത, മനഃശാസ്ത്ര സാക്ഷരതയ്ക്ക് ഒന്ന് കുട്ടികളുടെ സ്കില്ല് കണ്ടെത്തി കൊടുക്കുക, രണ്ട് അവർക്കൊരു ഗൈഡ് ലൈൻസ് കൃത്യമായ രീതിയിൽ കൊടുക്കുക. അതിനായിട്ട് ലൈഫ് സ്കൂൾ ഓൺലൈനായിട്ട് മാസത്തിൽ 2 സെക്ഷൻ വെച്ചുള്ളതിനകത്ത് അങ്ങോട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാലോ പേരൻസും നിർബന്ധമായിട്ടും ഒരു കൗൺസിലിംഗ് എന്ന് വേണം, അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ, ഒരു ഓൺലൈൻ കൗൺസിലിംഗിന് വിധേയരാകുക. എന്നിട്ട് കണ്ടറിഞ്ഞ് പോകുമ്പോഴാണ് ഈ ഈ തലമുറയുടെ പ്രശ്നങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് പരിഹരിക്കാൻ പറ്റും. പിന്നെ അത് ഇംപ്ലിമെന്റിലോട്ട് എത്തണം, അതിനേക്കുള്ള മെന്റർഷിപ്പ് നേടണം. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ കൂടെ ഉണ്ട്. റെഡിയാണോ നിങ്ങൾ? നിങ്ങളിപ്പോൾ വളരെ കുറച്ച് പേരെ, 100-150 പേരൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ ഇനി സമൂഹത്തിൻ്റെ ആവശ്യമാണ്, കാരണം ഒന്നും ഒറ്റയ്ക്കുള്ള ആൾക്കാരായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഓൺലൈനിലോട്ട് വന്നത്. ഇത് പലപ്പോഴും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ സെന്ററിൽ വരുന്ന കാരണം എനിക്ക് സമയം കിട്ടാറില്ല, ശ്വാസം വിടാൻ സമയമില്ല. പിന്നെ റെഡിയാണ് സാർ, റെഡിയാണോ? റെഡിയാണ് റെഡിയാണ് റെഡിയാണ്. ഇതിപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഒതുക്കി വെക്കരുത്, സമൂഹത്തിലേക്ക് കൊടുക്കണം. ഇങ്ങനെ ചില സംവിധാനമൊക്കെ ഉണ്ട്, അവരെയൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലത്ത് കുറച്ചെങ്കിലും ഒരു പ്രകാശം വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് മാത്രമല്ല നമുക്കും ജീവിക്കാം. തീർച്ചയായിട്ടും ചെയ്യാം സാർ, തീർച്ചയായിട്ടും ചെയ്യാം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഞാനുണ്ട്. ഈ കറക്റ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്രയോ പൈസയും സമയവും ഒക്കെ വേസ്റ്റ് ആക്കുന്നുണ്ടല്ലേ. അതെ 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 ഇപ്പൊ തന്നെ എത്രയോ ഇതിനൊന്നും അധികം ചെലവില്ല, അത് ഏറ്റവും വലിയ രസം. നിസ്സാരമായ കേസേ ഉള്ളൂ. ഇതിനെ സംബന്ധിച്ച് ഈ 3 ഘട്ടത്തിലുള്ള കാര്യം, ഒന്ന് കുട്ടികളുടെ കൃത്യമായ ഇത് കിട്ടാനുള്ള സ്കില്ല് എന്താണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം. അത് അവരെയും ബോധ്യമായി, അവർക്ക് സമാനമായി. പിന്നെ വന്നിട്ട് ഈ പറയുന്ന കുട്ടികളുടെ ഒരു ലൈഫ് പാത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് സ്കിൽ കോച്ചിങ് സൈക്കോളജിയുടെ കൊടുക്കാൻ സാധിക്കുക. അത് മാസത്തിൽ 2 സെക്ഷൻ വെച്ച് അങ്ങോട്ട് പോകും. പിന്നെ പേരൻസ് ഒരുമിച്ചൊന്നിരിക്കണം. ഇത് ഇത് ഈ പ്രോഗ്രാമുകളൊക്കെ എപ്പോഴൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ നമ്പർ തരാം, ആ നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെട്ട് ഏതൊക്കെ സമയങ്ങളിലാണ് ഷെഡ്യൂൾ ആകുന്നത് മനസ്സിലാക്കി അതുമായിട്ട് ജോയിൻ ചെയ്തു പോകും. ഇനി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതിന്. ഞാൻ എൻ്റെ നമ്പർ പറയാം, 3 നമ്പറുകളിൽ ഏതെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടിട്ട് ഈ പ്രൊസീജിയറുകളെ പറ്റി ചോദിക്കുക. അതനുസരിച്ചുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് പോവാം, കുട്ടികളും ആയിക്കോട്ടെ, നമ്മൾ ഒരുമിച്ച് പേരൻസ് അടക്കം. അതിന് ഒരു ഈഗോയും നമ്മൾ
അതിനു വേണ്ടി സമയം മാറ്റിവെക്കുകയും വേണം പേരൻസ്. എത്ര ജോലി ഉണ്ടെങ്കിലും ആ പറയുന്ന സമയത്ത് എല്ലാവരും ജോയിൻ ചെയ്ത് കറക്റ്റായിരുന്നു പോകാം. നമുക്ക് പറഞ്ഞ വലിയൊരു മാറ്റത്തിന്റെ ചെറിയൊരു തുടക്കമാണ്. നമ്പർ എഴുതിക്കുക, മൂന്ന് നമ്പർ ഞാൻ തരാം. ആ മൂന്ന് നമ്പറുകളിൽ ഈ പദ്ധതിയെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ജോയിൻ ചെയ്യും. ഓക്കെ, നമ്പർ വൺ, ഒന്നാമത്തെ നമ്പർ 9447070 9447036859 9447036859 അതൊരു നമ്പർ. മറ്റൊരു നമ്പർ 70259 70259 73555 5. ഒന്നുകൂടെ പറയാം, 70259 73555. മറ്റൊരു നമ്പർ 9526795267 0333 2 3332. ഈ മൂന്ന് നമ്പറുകളിൽ ഏതെങ്കിലും നമ്പറിൽ നമ്മൾ അടുത്ത ഫസ്റ്റ് പറഞ്ഞ നമ്പർ ഒന്നുകൂടെ പറയാമോ സാർ? ലാസ്റ്റ് പറഞ്ഞ നമ്പർ 9526703332. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ നമ്പർ സാർ, ഫസ്റ്റ് ആദ്യം 9444 9447 36 859 859. ഓക്കെ, മൂന്ന് നമ്പർ ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പം ഇന്നിപ്പം നമുക്ക് നമ്മൾ മനസ്സിലാക്കിയ ഈ കാര്യങ്ങള് നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആയിട്ടുള്ള അപ് ടു 12th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുടെ പേരൻസ് അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇനി നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഏകദേശം കാര്യം. അങ്ങനെ ഞാൻ പോയത്, ഇനി ഇപ്പം നമ്മളിപ്പോ കൊണ്ട് ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇപ്പൊ റെക്കോർഡാണിത്, അത് അവർക്ക് കൊടുക്ക്. അങ്ങനെ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബെൽറ്റ് നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുട്ടികൾ കുടുംബത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആരും നമുക്ക് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ അധ്യാപകർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ പല സ്കൂളുകളിലും പോകുമ്പോൾ നേരിട്ട് അനുഭവിക്കുന്നതാണ്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും റിസ്ക് ഉള്ള ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് അധ്യാപനം എന്ന് പറയുന്നത്. അവരുടെ മനസ്സിൽ തോന്നുന്ന ഓരോ വേദനകളും നമ്മുടെ കുട്ടികളിലേക്കും കൂടെ വരികയാണ്. അവരൊരിക്കലും പ്രാഗില്ല, ശപിക്കില്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് തട്ടിക്കേറുന്ന തട്ടിക്കേറലുകളും അവിടെ പല അധ്യാപകരും കുട്ടികളുടെ ചെയ്തുകൊണ്ട് കണ്ണടക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളത് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ ബഹുഭൂരിപക്ഷവും സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങളിൽ അവരുപോലും പറയുന്നില്ല എത്രത്തോളം ഗുരുത്വദോഷമാണ് വരുത്തി വെക്കുന്നത്. നമ്മളൊക്കെ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു 40 വയസ്സിന് മുകളിലോട്ടുള്ള പേരൻസിന് അറിയാൻ സാധിക്കും നമ്മളൊക്കെ വളർന്നു വന്ന പശ്ചാത്തലം. അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആർജിച്ച ചില മൂല്യമാണ് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇവിടം വരെയെങ്കിലുമൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും ബാലൻസ് ചെയ്യുവാൻ സഹായിക്കുന്നത്. ഇത് നമ്മുടെ കുട്ടികൾക്കില്ല. അതിനിയും ഒരു ശരിയായ രീതിയിലുള്ളൊരു മനഃശാസ്ത്ര സാക്ഷരത നമ്മൾ നേടേണ്ടേ, അത് ഈ മൂന്ന് ലെവലിലുള്ള പ്രോസസ്സിലൂടെ നമുക്കിപ്പോൾ ഇത്രയും വലിയൊരു ഈ കോവിഡിന് ശേഷം കിട്ടിയതാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം. അല്ലായിരുന്നു അതും ദൂരെ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അത് ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ ഒരു അറിവ് പകർന്നു തരുന്ന ഈ ഒരു ശൃംഖലയിലേക്ക്, നമുക്കറിയാം മാതാപിതാ ഗുരു ദൈവം എന്നാ പറയുക അല്ലേ. ആദ്യം മാതാവ്, നമുക്ക് ജന്മം തന്ന മാതാപിതാക്കൾ തന്നെയാണ് ഏറ്റവും വലിയ ഗുരു, ആദ്യത്തെ ഗുരു. ആ ഒരു ഗുരുസ്മരണ എല്ലാവർക്കും മക്കൾക്ക് എല്ലാവർക്കും കാട്ടിക്കൊടുക്കാൻ സാധിക്കണം. നമ്മൾ പറഞ്ഞാൽ ഒരു പക്ഷെ അവർ കേൾക്കില്ല. മാതാപിത, അമ്മയാണ് പിതാവിനെ പരിചയപ്പെടുത്തുന്നത്, അച്ഛനെ പരിചയം, അച്ഛനാണ് ഗുരുവിനെ പരിചയപ്പെടുന്നത്. സ്കൂളുകളിലേക്ക് നമ്മളെ കൊണ്ട് നാച്ചുറൽ കോഴ്സ് ഞാൻ പറഞ്ഞു കേട്ടോ, സാധാരണ ഗുരുവിങ്കിലേക്ക് എത്തിക്കുന്നത് പിതാവാണ്, ഗുരുവാണ് വെളിച്ചം പകരുന്നത്. എന്നുവെച്ചാൽ അറിവ്, ദൈവം, അറിവ്, അറിവ് എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ അറിവാണ്. ആ അറിവ് ഗ്രഹിക്കുന്ന എവിടുന്ന, അധ്യാപകരിൽ നിന്നാണ്, നല്ല അധ്യാപകരിൽ, ആ സദ്ഗുരുക്കന്മാരിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഫീഡിങ്സ് ആണ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശം വരുത്തുന്നത്. അപ്പൊ അത്തരത്തിൽ മൂല്യമുള്ള ഒരു തലമുറയായിട്ട് മാറ്റാൻ, കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ഓക്കെ, യെസ്. അപ്പം ഇനിയും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് വോയിസ് ഇട്ട് ചോദിക്കാം. എൻ്റെ നമ്പറാണ് ആദ്യം
ഇട്ട നമ്പർ 9444 എൻ്റെ നമ്പറാണ്. ചിലപ്പം വിളിച്ചാൽ ഒരു പക്ഷേ എല്ലാ സമയത്തും കിട്ടണമെന്നില്ലെങ്കിൽ വോയിസ് ഇട്ടാലും ഇന്നത്തെ ഇതിനകത്ത് അറ്റൻഡ് ചെയ്താന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. വോയിസ് ഇട്ടാലും ക്ലാരിറ്റി കിട്ടും. ഇനി മറ്റ് രണ്ട് നമ്പറിലും നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ വോയിസിലൂടെ മെസ്സേജ് അയച്ചാലും തിരിച്ച് വോയിസിലൂടെ അവർ മറുപടി തരും. ഓക്കെ, സോ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ ഈ ഒരു സുദിനത്തിൽ. നല്ലൊരു ദിവസം, ഇങ്ങനൊരു നല്ലൊരാശയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. വീണ്ടും നമുക്ക് കാണാം. എല്ലാ നന്മകളും ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ.